ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഞാൻ 2011 IIT JEE എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് കെമിസ്ട്രി വാസ് മൈ സ്ട്രോങ് സബ്ജക്റ്റ്. കെമിസ്ട്രി ആയിരുന്നു എൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ്. ദെൻ ഫിസിക്സ്, ദെൻ മാത്തമാറ്റിക്സ്. ഫൈനൽ സ്കോർ വന്ന സമയത്തും കെമിസ്ട്രിയും ഫിസിക്സും ഏറെക്കുറെ ഏതാണ്ട് ഒരേ സ്കോറും അതിൻ്റെ ഒരു 75% സ്കോറുമാണ് എനിക്ക് മാത്സിൽ സ്കോർ ചെയ്യാൻ പറ്റിയത്. നൗ JEE അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യുന്ന പല സ്റ്റുഡൻസിനും കെമിസ്ട്രി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം ആയതുകൊണ്ട് ബുദ്ധിമുട്ടാകുന്നതല്ല. ന്യൂമറിക്കൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഡെറിവേഷനോ പോലെയുള്ള അങ്ങനത്തെ പ്രോബ്ലംസ് ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല, പഠിക്കാൻ ബോറിംഗ് ആയിട്ട് പലർക്കും തോന്നുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് കെമിസ്ട്രി. യൂഷ്വലി അതുണ്ടാവാറുണ്ട്. മാത്തമാറ്റിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് പോലെ കെമിസ്ട്രി ചില ഭാഗങ്ങളെങ്കിലും ബോറിംഗ് ആയിരിക്കാം. എസ്പെഷ്യലി ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി പോലെയുള്ള ഭാഗങ്ങൾ. ഫിസിക്കൽ കെമിസ്ട്രി വിൽ ബി ഫൈൻ. നൗ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, JEE അഡ്വാൻസ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് എന്ന് പറയുന്ന എക്സാമുകളുടെ കൂട്ടത്തിലൊന്ന്, അതിന് കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, JEE അഡ്വാൻസ് ക്വാളിഫൈ ചെയ്യുന്നതിൽ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മൂന്ന് സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, രണ്ട് പേപ്പറായിട്ടാണ് എക്സാം. രാവിലെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷവും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഉണ്ട്. ഈ മൂന്ന് സബ്ജക്റ്റുകൾക്കും ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണത്തിലും മാർക്കിൻ്റെ കാര്യത്തിലൊക്കെ ഒരേ വെയിറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈവൻ ദോ എഞ്ചിനീയറിംഗിന് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി മാത്തമാറ്റിക്സ് ആണെങ്കിലും മെയിൻസിൻ്റെയും അഡ്വാൻസിൻ്റെയും എക്സാമുകൾക്ക് ഇപ്പോഴും ഈക്വൽ വെയിറ്റേജ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കെമിസ്ട്രി നിങ്ങൾക്ക് സ്കോർ ചെയ്യുക എന്നത് ക്രൂഷ്യലാകുന്നത് അതുകൊണ്ടാണ്. സബ്ജക്റ്റ് വൈസ് കട്ട് ഓഫ് ഉണ്ട് എന്ന കാര്യം ഇതിൽ മറക്കുന്നില്ല. കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇനോർഗാനിക്, ഓർഗാനിക് പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അധികം സമയം മെനക്കെടുത്താതെ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. നൗ കെമിസ്ട്രിയുടെ ഒരു വെയിറ്റേജ് ഓരോ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് കാണാം. 2022 ഓർഗാനിക്, ഫിസിക്കൽ ആൻഡ് ഇനോർഗാനിക് ആക്ച്വലി എക്സാക്ട്ലി ഈക്വൽ വെയിറ്റേജ് ആയിരുന്നു, 33% ആയിരുന്നു എല്ലാം. എന്നാൽ 2023 JEE അഡ്വാൻസിൽ ഫിസിക്കൽ കെമിസ്ട്രിക്ക് കുറച്ച് കൂടുതൽ വെയിറ്റേജ് ഉണ്ട്. ടോട്ടൽ 34 questions ആണ് ഉണ്ടായിരുന്നത്. അതായത് ഫസ്റ്റ് പേപ്പറിൽ കെമിസ്ട്രിയുടെ 17 questions, സെക്കൻഡ് പേപ്പറിലും കെമിസ്ട്രി 17 questions. ടോട്ടൽ 34 questionsൽ 16 questions ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്നും, 11 questions ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും, 7 questions ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്നുമാണ് ഉണ്ടായിരുന്നത്. 2022 മുന്നേയും ഇതുപോലെ ഫിസിക്കൽ കെമിസ്ട്രിക്ക് കൂടുതൽ വെയിറ്റേജ് ഉള്ള രീതിയിലാണ് പലപ്പോഴും JEE അഡ്വാൻസിൻ്റെ എക്സാം വന്നിട്ടുള്ളത്. ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, ഇലക്ട്രോ കെമിസ്ട്രി, സൊല്യൂഷൻസ്, ബേസിക് കൺസെപ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോബ്ലംസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരുന്ന ടോപ്പിക്സ് ആണ് ഫിസിക്കൽ കെമിസ്ട്രി. അവിടെ നിന്ന് തന്നെയാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അതിനുശേഷം സ്വാഭാവികമായിട്ടും ഓർഗാനിക്കും, അതിനുശേഷം ഇനോർഗാനിക്കും. നൗ ഇനോർഗാനിക്കിലെ പല ടോപ്പിക്സും മെയിൻസിൽ ഡെലീറ്റഡ് ആയിരുന്നു എങ്കിലും അഡ്വാൻസിൽ നിന്ന് അങ്ങനെയുള്ള ടോപ്പിക്സ് ഡെലീഷൻസ് ഒന്നും തന്നെ ഇല്ല, അഥവാ എല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡഡ് ആണ്. നൗ കെമിസ്ട്രി നിങ്ങൾ എങ്ങനെ പഠിക്കണം, കെമിസ്ട്രി പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. കെമിസ്ട്രി നമ്മൾ എന്തിന് പഠിക്കണം എന്നത് നമുക്ക് നോക്കാം. JEE അഡ്വാൻസിൽ ഒരു 5000 താഴെ വരുന്ന ഒരു റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക് 5000 താഴെ വരാൻ അറൌണ്ട് 45% മാർക്കാണ് 2023 വേണ്ടി വന്നിരുന്നത്. ദാറ്റ്സ് അറൌണ്ട് 150 marks ഔട്ട് ഓഫ് 360യിലാണ് കഴിഞ്ഞ വർഷം സ്കോർ ഉണ്ടായിരുന്നത്. അഡ്വാൻസിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ടോട്ടൽ സ്കോറൊന്നും ഫിക്സഡ് ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ പാറ്റേൺ, എക്സാം പാറ്റേൺ, എക്സാമിൻ്റെ ടോട്ടൽ സ്കോർ എന്നതൊന്നും ഫിക്സ്ഡ് അല്ല. സ്റ്റിൽ 45% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് 5000 താഴെ വരും. അതേസമയം 35%, ദാറ്റ് മീൻസ് അറൌണ്ട് 120 out of 360 ഉണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഒരു 10,000 അണ്ടറിൽ വരും. ഈ റാങ്ക് എന്നൊക്കെ പറയുന്നത് 5000 താഴെയാണെങ്കിൽ ഓൾഡ് IITസിലെ ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതേസമയം 10,000 താഴെയാണെങ്കിൽ ഏതെങ്കിലും IITയിലെ ഡിപ്പാർട്ട്മെൻറ്റ്സ് കിട്ടും. നൗ ഈ പറയുന്ന IIT ഉറപ്പാക്കുന്ന 10,000 അണ്ടറിൽ വരുന്ന ഒരു റാങ്ക് ലഭിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് 35% മാർക്ക് മാത്രമാണ്. ദാറ്റ്സ് 120 out of 360 അറൗണ്ട്. നൗ അതിൽ കെമിസ്ട്രി മാത്രം സ്കോർ ചെയ്തുകൊണ്ട്, സബ്ജക്റ്റ് വൈസ് കട്ട് ഓഫ് ഉണ്ട്, കെമിസ്ട്രിയിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഫിസിക്സിലും ബാക്കി മാത്രം മാത്തമാറ്റിക്സിലും നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ കെമിസ്ട്രി വീണ്ടും ഞാൻ പറയാനുള്ള കാരണം, അധികം സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താതെ തന്നെ കെമിസ്ട്രിയിൽ അറിയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അവിടെ സേവ് ചെയ്യുന്ന ടൈമും കൂടെ നിങ്ങൾക്ക്
പ്രോബ്ലംസ് ആയിട്ട് വരുന്ന ഫിസിക്സിലെയും മാത്തമാറ്റിക്സിലെയും ക്വസ്റ്റ്യൻസിന് വേണ്ടി ഉപയോഗിക്കാം. നൗ എങ്ങനെ നിങ്ങൾ കെമിസ്ട്രി പഠിക്കണം, അതിൽ എനിക്ക് ചില ടിപ്സ് പറഞ്ഞു തരാനുള്ളത്. ജെ അഡ്വാൻസിൻ്റെ പ്രത്യേകത, ദ ക്വസ്റ്റ്യൻസ് ആർ ഓൾവേസ് ഹോളിസ്റ്റിക് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പല ടോപ്പിക്സ് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. മെയിൻസിലോ അല്ലെങ്കിൽ മറ്റ് എക്സാമുകളിലോ കാണുന്നത് പോലെ ഒരേ ഒരു ടോപ്പിക്കിനെ ഒരേ ഒരു ചാപ്റ്ററിനെ മാത്രം ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കണമെന്നില്ല, പലപ്പോഴും കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ചാപ്റ്ററും പ്ലസ് വൺ പ്ലസ് ടുവിലുള്ള ഡെലീഷൻസ് ഒന്നും ഇല്ലെന്ന് ഓർമ്മ വേണം, എല്ലാ ചാപ്റ്ററും മെയിൻസ് ലെവലിലെങ്കിലും നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. മെയിൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിലും ഫിനിഷ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അഡ്വാൻസിൻ്റെ തന്നെ പ്രിപ്പയർ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും അഡ്വാൻസിൽ ഇനോർഗാനിക് കെമിസ്ട്രിയിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ വളരെ ഈസിയായി വിത്തിൻ സെക്കൻഡ്സ് വിത്തിൻ എ മിനിറ്റ് നിങ്ങൾക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് അടുത്തയിലേക്ക് പോകാൻ സാധിക്കും. അടുത്ത പോയിന്റ്, ഓർഗാനിക് ഇനോർഗാനിക് പോലുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അതിലുള്ള ന്യൂക്ക് ആൻഡ് കോർണേഴ്സിൽ നിങ്ങൾ എത്തുക, അവിടെയുള്ള ഓരോ ഇൻഫർമേഷൻസും മനസ്സിലാക്കി വെക്കുക എന്നത് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആണെന്നൊക്കെ ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്. പക്ഷേ പലതും NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കോമ്പൗണ്ടുകൾ തന്നെയായിരുന്നു ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പോയിന്റ്, യു ഹാവ് ടു ലേൺ ഫ്രം ദ ഓപ്ഷൻസ്. ഓർഗാനിക് കെമിസ്ട്രിയിലും ഇനോർഗാനിക് കെമിസ്ട്രിയിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. കറക്റ്റ് ആൻസർ മാത്രമല്ല, അതിൽ തന്നിരിക്കുന്ന മറ്റ് ഓപ്ഷൻസ് എന്തിനവിടെ പ്ലേസ് ചെയ്തു, റൈറ്റ് ആൻസറുമായിട്ട് ബാക്കിയുള്ള റോങ് ഓപ്ഷൻസിന് എന്താണ് അവർ തമ്മിലുള്ള സിമിലാരിറ്റി, അതുപോലെ തന്നെ എന്താണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിൽ തന്നെ നാല് ഇൻഫർമേഷൻസ് നാല് ഓപ്ഷൻസും ആ കാണുന്ന റൈറ്റ് ആൻസറും അത് മറ്റ് ഓപ്ഷൻസിൽ നിന്ന് എങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ആ ഓപ്ഷൻസൊക്കെ അവിടെ പ്ലേസ് ചെയ്തു. ഓർഗാനിക്കിലൊക്കെ ആണെങ്കിൽ ഒരു കോമ്പൗണ്ട്, അതിനൊരു റിയേജന്റ്, വാട്ട്സ് എ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് ആ ആൻസറിലുണ്ടാകും. ബാക്കി മൂന്ന് ഓപ്ഷൻസ് യൂഷ്വലി ഈ കാണുന്ന കോമ്പൗണ്ടിൽ തന്നെ റിയേജന്റ് മറ്റൊന്നാണെങ്കിൽ കിട്ടുന്ന ആൻസർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇതേ കോമ്പൗണ്ട് ഇതേ റിയേജന്റ് അതിൻ്റെ മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ റിയേജന്റ് ഇത് തന്നെ കോമ്പൗണ്ട് ആസിഡിന് പകരം ആൽക്കഹോൾ ആണെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ആയിരിക്കാം. ഈ രീതിയിൽ ഈ പറയുന്ന റോങ് ഓപ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻസ് പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാനും, കണക്ഷൻസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. മെമ്മറിയിൽ കൂടുതൽ സമയത്തേക്ക് ഇത് സ്റ്റോർ ചെയ്യണമെങ്കിൽ, നമുക്ക് ഏതൊരു സമയത്തും ഇത് ഓർത്തെടുക്കാൻ സാധിക്കണമെങ്കിൽ മെമ്മറി എല്ലായ്പ്പോഴും ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും റോങ് ഓപ്ഷൻസിൽ നിന്നും നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ വളരെ ഈസി ആയിട്ട് അധികം സമയം മെനക്കെടുത്താതെ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ ടോട്ടൽ സ്കോറിനെയും നിങ്ങളുടെ റാങ്കിനെയും നിർണ്ണയിക്കും. അതിൽ കെമിസ്ട്രി ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.